ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും നമ്മൾ രാവിലെ ഒരു വീഡിയോയുമായിട്ട് വന്നേക്കാം. ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഇന്ന് നമുക്ക് രണ്ട് ഓർഡറുണ്ട്. ഫുൾ റെഡ് ഹൈഡ്രോസലിൻ്റെ ഫിഷസ് രണ്ട് പേരിനുള്ള സെയിലിന് നമുക്കൊരു ഓർഡറുണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ പാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് പേർ പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ 3x11 കവറാണ് എടുത്തേക്കുന്നത്. 3x11 കവർ നമ്മൾ 8 എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പേർന്ന് പറയുമ്പോൾ 2 male 2 female വരും. അതിന് നമ്മൾ ഡബിൾ പാക്കാണ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ നമ്മൾ 8 കവറാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഫിഷസിനെയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് സൈസാണ് ആ ഫിഷ് എന്ന് കാണട്ടെ, അതിലോട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫീമെയിൽ, നമ്മൾ കൊറിയർ ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അതിൽ എടുത്തേക്കുന്ന വെള്ളം നിങ്ങളാണ്ടോ, ക്ലിയർ ആയിട്ടുള്ള വെള്ളം. ഇത്രയും വെള്ളം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ പാക്ക് ചെയ്യാൻ. കാരണം ഒരു കവറിൻ്റെ എന്താണ് 3/4% എയർ വേണം, എന്നിട്ട് 1/4% വെള്ളം. അതിനുവേണ്ടി നമ്മൾ ഇത്രയും വെള്ളം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇവനെ നമുക്ക് കവറിലാക്കാം. അങ്ങനെ നമ്മൾ ഫീമെയിൽസിനെ രണ്ടിനെയും കവറിൽ കയറ്റി. ഇതാണ് നമ്മൾ സെയിലിന് അയക്കാൻ പോകുന്ന ഫീമെയിൽ. കുറേ നല്ല അത്യാവശ്യം ഡോർസലെല്ലാം വന്നിട്ടുള്ള ജൂനിയർ സ്റ്റേജ് ആണ്. 2.5-3 months അടുപ്പിച്ചാകുന്ന ഒരു ഏജാണ്. അപ്പം നമ്മൾ മെയിലിനെ ചോദിച്ചില്ലേ, ആദ്യത്തെ മെയിൽ ഏതാന്ന് നോക്കുക. ഇതാണ് നമ്മുടെ മെയിൽ, നല്ല ഹൈ ഡോർസലുള്ള മെയിലാണ്. അത്യാവശ്യം നല്ല വാട്ടർ ക്വാളിറ്റി നിൽക്കുകയാണ്. കാരണം ഇത് വാട്ടർ ക്വാളിറ്റിയുടെ കാര്യം പറയാൻ വെച്ചാൽ നമ്മൾ കൊറിയർ പാക്ക് ചെയ്യാം. ഇൻ കേസ് എന്തെങ്കിലും ഡിലേ ഉണ്ടായി കഴിഞ്ഞാലും നമ്മുടെ ഫിഷിന് ഒരു പ്രശ്നവും വരാതെ സേഫായിട്ട് അവരുടെ കൈ എത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ഫീഡ് ചെയ്യാതെ നമ്മൾ ഇത്രയും കണ്ടീഷനാക്കി എടുക്കുന്നത്. അപ്പോൾ ഇവന്മാരെയും കൂടി പാക്ക് ചെയ്താലും അങ്ങനെ നമ്മൾ ഇവരെ എല്ലാം പാക്ക് ചെയ്യാം. സിംഗിൾ പാക്കാണ് ചെയ്തേക്കുന്നത്, സിംഗിൾ പാക്ക്. ഇനി നമ്മളിതിൻ്റെ മണ്ടേ കൂടെ ഒരു കവറൂടെ ഇടും ഫോർ ദി സേഫ്റ്റി. കാരണം ഇത് ഒരു കാരണവശാലും കവറ് പൊട്ടിപ്പോവുകയോ ഡാമേജ് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു കവറൂടെ നമ്മളിതിൻ്റെ മണ്ടേ കൂടെ. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഡബിൾ പാക്കിങ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഡബിൾ പാക്കിങ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരെണ്ണം നമ്മൾ അടിഭാഗത്തോട്ട് ചെയ്തു, ഒരെണ്ണം നേരെ ഓപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ പാക്കിങ് എല്ലാം നമ്മൾ കഴിഞ്ഞു. ഫുൾ റെഡ് 2 കൊറിയർ ഉണ്ടായിരുന്നു, 2 പാക്കിങ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. ഇനി ഒരു പ്രശ്നമില്ല, ഒരു 5 ദിവസത്തേക്ക് ഈ കവറിൽ തന്നെ ഫിഷുകൾ ഇരുന്നോളൂ.